ഞാനൊരു ബോട്ടിലെടുത്തിട്ട് അതിൽ ഞാൻ ഫുള്ളായിട്ട് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്ട്രോബെറിൻ്റെ പിക്ചർ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് പിക്ചറും വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ട്രേസിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മുകളിൽ ട്രേസിംഗ് പേപ്പർ വച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡ്രോ ചെയ്യാനുള്ള പിക്ചർ വച്ചിട്ട് നമുക്കൊരു പെൻസിലുണ്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഡ്രോ ചെയ്യണം അടിയിൽ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. ഞാനൊരു യെല്ലോ പെൻസിൽ വച്ചിട്ട് അതിൻ്റെ മീതെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാം സൈഡിലും ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം റെഡ് കളർ പെയിൻ്റാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് മേൾ ഭാഗത്ത് ഗ്രീൻ അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ യെല്ലോ ഡോട്ട്സും കൂടി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോബെറി കംപ്ലീറ്റ് ആവും. അപ്പം ഞാൻ എല്ലാം സൈഡിലും ചെയ്തിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ബോട്ടിലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊരു ജൂത്ത് ത്രെഡും വച്ചിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. അത് ഞാൻ മുകളിൽ കൊടുക്കാമെന്ന് അയച്ചു. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇനി മറ്റൊരു വീഡിയോയിലായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.